എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവസാനത്ത് നമ്മുടെ ഈ ഷോയിൽ അവസാനത്തെ എൻട്രിയുടെ സർപ്രൈസ് എൻട്രിയാണ്. താങ്കൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മുഖമാണ് താങ്കളിവിടെ കാണാൻ പോകുന്നത്. ഇങ്ങനെ പേടിപ്പിക്കാൻ പറ്റില്ല, പുറകെ കൂടെ വന്നിട്ട് നേരിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവില്ല. പറയട്ടെ, ഇദ്ദേഹമാണ് സ്ഫടികത്തിലെ ആടുതോമായിയുടെ ചെറുപ്പം അഭിനയിച്ച രൂപേഷ്, എൻ്റെ ആത്മസുഹൃത്തിൻ്റെ ഏറ്റവും എളുപ്പമുള്ള സുഹൃത്തിൻ്റെ മകൻ കൂടിയാണ്. അദ്ദേഹമാണ് പൂമുഖപ്പടിയിൽ നിന്നെയും കാത്തു എന്ന സിനിമ എടുത്തത്. അദ്ദേഹവും പടിഞ്ഞാറക്കര ജോസ് തോമസ് കൂടെ ചേർന്നാണ് സിനിമ എടുക്കുന്നത്. അത് അവിടെ ഒരു എങ്ങനെ ഒരു ചോദ്യം ഇവിടെ വരികയില്ല, കാരണം തെളിയിച്ചില്ല. അഭിനയിച്ചു കഴിഞ്ഞു അഭിനയിക്കായിരുന്നില്ല, ഞാൻ ജീവിക്കുകയായിരുന്നു. കാരണം ആ കിട്ടിയ അടിയൊക്കെ നല്ല ഉഗ്ര അടിയായിരുന്നു. അതെനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അതായത് തെലങ്കനങ്ങളുടെ കസേര അടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എന്നോട് അപ്പോൾ ഇവർ ആദ്യം പ്ലാസ്റ്റിക് ചൂരിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സ്വിങ് ചെയ്തു. ഭദ്രങ്ങൾ പറഞ്ഞാൽ സ്വിങ്ങിന് അത്രയും ഒരു എഫക്റ്റീവ്നെസ് ഇല്ലേ, അതൊരു ഡസന്റ് ലുക്ക് ഒറിജിനൽ. അതുകൊണ്ട് എന്നോട് പറയാണ്ട് ഒറിജിനൽ ചൂരി കൊണ്ടുവന്നു. അപ്പോൾ തെലങ്കനങ്ങൾ എന്നിട്ട് ടേക്ക് അല്ലേ, ഓക്കെ അല്ലേ, അതൊരു ഒറ്റ അടി അടി കിട്ടിയതും ഞാനൊരൊറ്റ ചാട്ടം ചാടി തിലകങ്ങൾ നിലനിൽത്ത് വിടും. അത് കഴിഞ്ഞപ്പോൾ തിലകങ്ങൾ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പോയി. പിന്നെ പാവം ചാലയങ്ങൾ പിടിച്ചിരുത്തി. അപ്പോൾ ചാലയങ്ങൾ തന്നെ ഓരോ അടിക്കുമ്പോൾ ചാലയങ്ങൾ കിടന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഭദ്രങ്ങൾ നടന്ന് ചാലയങ്ങൾ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അടിക്കാം അടിക്കറ അതോറായിട്ട്. അടുത്ത ദിവസം വീട്ടിൽ പോയപ്പോൾ കാല് നീലച്ച് കിടക്കുക. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇത് എല്ലാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം തിയേറ്ററിലത് കണ്ടപ്പോൾ എൻ്റെ അമ്മ പൊട്ടി കരഞ്ഞു പണിയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്, ഐ മീൻ നമ്മൾ എത്രയും നമ്മൾ സെറ്റി സ്ട്രഗിൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള റിസൾട്ട് ഉണ്ടല്ലോ, അത് ഞാൻ പഠിച്ച ആ പെർഫെക്ഷനിസം ഇദ്ദേഹത്തിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ആദ്യ പാഠം എന്ന് തന്നെ ആദ്യ പാഠം അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് തീവ്രം സംവിധാനം ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ഞാൻ എല്ലാവരും പറയാറുണ്ട് ഞാൻ ആരും അസിസ്റ്റ് ചെയ്തിട്ടില്ല, ആരും അസോസിയേറ്റ് ചെയ്തിട്ടില്ല. സത്യമാണ് ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ സ്കൂൾ പഠിക്കത്തിൻ്റെ രണ്ട് വർഷം സെറ്റ് ആയിരുന്നു. ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് തൊട്ട് അവസാനത്തെ ഡബിങ് എഡിറ്റിംഗ് ഫൈനൽ ലോക്കിംഗ് വരെ ത്രൂ ഔട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു പാഠം എനിക്ക്. താങ്ക് യു സോ മച്ച്. ഈ തിരക്കിൻ്റെ ഇടയിൽ വന്ന് കുറച്ച് സമയമാണെങ്കിൽ പോലും ഷോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മനോഹരമായ ഫോട്ടോഗ്രാഫ്സ് കൂടെ കണ്ടിട്ട് വിൽ കോൾ ഇറ്റ് എ ഡേ അല്ലേ. എല്ലാവരും ഒന്നുകൂടെ വരണം. പെർഫെക്ഷൻ ഇസ് മൈ ഒബ്സെഷൻ എന്ന് സ്ട്രോങ് ആയിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ അദ്ദേഹത്തിൽ ഇഷ്ടപ്പെടുന്ന ഘടകവും അല്ലേ. ജീവിതത്തിൽ ഒരു കലാകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ സാന്നിധ്യമാണ് ഇന്ന് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ മഴവിൽ മനോരമ തന്ന ഈ ഓപ്പർച്യൂണിറ്റി ലോകത്തുള്ള എല്ലാ മലയാളി പ്രേക്ഷകരും ഞാൻ എന്താണ് എന്നിലെ കുറവുകളും എന്നിലെ നല്ലതും ഒക്കെ തിരിച്ചറിയാൻ പറ്റിയ ഒരു സന്ദർഭം എനിക്കിന്ന് ഇവിടെ കിട്ടി. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. എന്നെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തി.